സ്ത്രീക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാരാറാകട്ടെ ക്രിസ്തുവേശുവിൽ പ്രിയ സഹോദരങ്ങൾക്ക് സ്നേഹവന്ദനം ഒരു കഥ പറയാം ഒരു സൈൻ ബോർഡ് മാറ്റിവെച്ച കഥ കൊടൈക്കനാലിൽ ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രത്യേക മലയുണ്ട് അവിടെ സൂയിസൈഡ് പോയിൻറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കൊടൈക്കനാൽ കുന്നുകളിലേക്ക് പോകുന്ന റോഡിൽ സൂയിസൈഡ് പോയിൻറ്റ് ടു കിലോമീറ്റർ എന്ന വലിയ ഒരു ഉണ്ടായിരുന്നു ഒരിക്കൽ ഒരു സാമൂഹ്യ പ്രവർത്തകയായ വിദേശ വനിത തൻ്റെ ടീമിനോടൊപ്പം കൊടൈക്കനാലിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ആ വിദേശ വനിത സൂയിസൈഡ് പോയിൻ്റ് ടു കിലോമീറ്റേഴ്സ് എന്ന സൈൻ ബോർഡ് കണ്ടു അതോടെ അവർക്ക് ആകെ വിഷമമായി ഈ ബോർഡ് കണ്ട ശേഷം അവർ അവിടുത്തെ മുനിസിപ്പൽ ചെയർമാനെ സന്ദർശിച്ചു അദ്ദേഹത്തിനോട് ഈ വിവരം പറയുന്നതിന് വേണ്ടിയാണ് അവർ പോയത് മനുഷ്യന് മരിക്കാൻ വഴി കാണിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ ജോലിയാണോ എന്നാണ് അവർ മുനിസിപ്പൽ ചെയർമാനോട് ചോദിച്ചത് ആ ബോർഡ് മായച്ചിട്ട് അതിൽ ഗോഡ് ലവ്സ് യു എന്ന് എഴുതി വയ്ക്കുവാൻ അവർ അദ്ദേഹത്തോട് നിർദ്ദേശം പറഞ്ഞു അദ്ദേഹം അങ്ങനെ ചെയ്യുകയും ചെയ്തു വളരെ അത്ഭുതമെന്ന് പറയട്ടെ ആ വർഷം അവിടെ വെറും മൂന്ന് പേർ മാത്രമേ ആത്മഹത്യ ചെയ്തുള്ളൂ എന്നാൽ അതിന് മുമ്പിലത്തെ വർഷം ആ സ്ഥലത്ത് നാൽപ്പത്തിരണ്ടോളം ആത്മഹത്യകൾ നടന്നതാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് സൂയിസൈഡ് പോയിൻറ്റ് എന്ന ബോർഡ് കണ്ടാൽ ആത്മഹത്യാ പ്രവണതയുള്ള ഒരു മനുഷ്യന് അത് കൂടുതൽ പ്രചോദനം ഉണ്ടാക്കും എന്നാൽ ഗോഡ് ലവ്സ് യു എന്ന ബോർഡ് കാണുമ്പോൾ ആത്മഹത്യക്ക് ഒരുങ്ങിപ്പോകുന്ന മനുഷ്യൻ പോലും ഒരു നിമിഷം ചിന്തിക്കും എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന ഒരു ദൈവമുണ്ട് പിന്നെ ഞാൻ എന്തിന് ആത്മഹത്യ ചെയ്യണം ഇതാണ് ആ സൈൻ ബോർഡ് മാറ്റിയതിൻ്റെ പിന്നിലെ കഥ ഇന്ന് ലോകമെമ്പാടും മഹാവ്യാധിയാൽ വരയുന്ന ജനങ്ങൾ സാമ്പത്തികമായും മറ്റു പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുമ്പോൾ എങ്ങനെ ജീവിക്കും എന്നതിലുപരി എന്തിനു ജീവിക്കണം എന്ന നിരാശാബോധം മനുഷ്യനെ അരട്ടിക്കൊണ്ടിരിക്കുന്നു നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തനം ഏഴാം വാക്യം യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും അവൻ നിൻ്റെ പ്രാണനെ പരിപാലിക്കും യഹോവ നിൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നുമുതൽ എന്നേക്കും പരിപാലിക്കും ദൈവം നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും എന്നും പരിപാലിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം